എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം. അപ്പോൾ ആദ്യത്തെ ടിപ്പ് ഉരുളക്കിഴങ്ങൊക്കെ പെട്ടെന്ന് തന്നെ മുളച്ചു പോവാതിരിക്കാനുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഉരുളക്കിഴങ്ങ് വാങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ബാസ്ക്കറ്റിലായിരിക്കുമല്ലോ ഇട്ട് വയ്ക്കുക. അപ്പോൾ എങ്ങനെ നിങ്ങൾ ഇട്ട് വെച്ച് കഴിഞ്ഞാലും ഒട്ടും തന്നെ ഈർപ്പമില്ലാത്ത സൈഡിൽ വേണം നമ്മളിത് വെക്കാനായിട്ട്. അതുപോലെ നന്നായിട്ട് എയർ സർക്കുലേഷൻ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ ഉരുളക്കിഴങ്ങ് എടുത്ത് വെക്കാനായിട്ട്. ഈർപ്പം ഉണ്ടാകുമ്പോഴാണ് ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് മുളച്ചു പോകുന്നത്. അപ്പോൾ നമുക്ക് അതൊരു പരിധി വരെ തടയാനുള്ള ഒരു ടിപ്പ് ഞാൻ കാണിച്ചു തരാം. അതിനു വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് കുറച്ച് ടിഷ്യൂ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ടിഷ്യൂ പേപ്പർ ഇതുപോലെ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ പീസ് പീസാക്കിയിട്ട് ഒന്ന് ചുരുട്ടി ചുരുട്ടി എടുക്കാം. അപ്പോൾ ഈ ചുരുട്ടി എടുത്തിട്ടുള്ള ഈ ഒരു ടിഷ്യൂ പേപ്പർ നമ്മൾ ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഇടയിലായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എത്രയ്ക്ക് ഉരുളക്കിഴങ്ങുണ്ടോ അതിനനുസരിച്ചിട്ട് കൂടുതൽ പേപ്പർ ഇടാനായിട്ട് നോക്കണം. അപ്പോൾ ന്യൂസ് പേപ്പർ ആയാലും മതി, പക്ഷേ എനിക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ടിഷ്യൂ പേപ്പറാണ് കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ കുറച്ച് വില കുറഞ്ഞ ടിഷ്യൂ പേപ്പർ കിട്ടും, അത് വാങ്ങിച്ചിട്ട് എടുത്താൽ മതി. അത് നമ്മളിതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഈർപ്പൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഒരു പേപ്പർ വലിച്ചെടുത്തോളും. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമുക്ക് മുളയ്ക്കാതെ കുറേ നാൾ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുട്ടികളുടെയൊക്കെ ടിഫിൻ ബോക്സ് ഈ ഒരു സമയമാകുമ്പോൾ വെക്കേഷനൊക്കെ ആവുന്ന സമയത്ത് എടുത്ത് വെക്കാറുണ്ട്. ഇനി അത് കുറേ നാൾ കഴിഞ്ഞിട്ടല്ലേ ഇനി ആവശ്യമുള്ളൂ. അപ്പോൾ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇത് എടുത്ത് തുറക്കുന്ന സമയത്ത് ഒരു ബാഡ് സ്മെല്ലായിരിക്കും, നല്ല ടൈറ്റിൽ ഇങ്ങനെ അടഞ്ഞിരുന്നിട്ട് അങ്ങനെയുള്ള സ്മെല്ലുകളൊന്നും ഇല്ലാതിരിക്കാനായിട്ട്, പ്രത്യേകിച്ച് ഈ ഒരു രീതിയിലുള്ള ടിഫിനൊക്കെ ആണെങ്കിൽ അത് അടഞ്ഞ് നല്ലോണം എയർ ടൈറ്റായിട്ട് അടഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്നോ രണ്ടോ ഗ്രാമ്പു ഇതിലിട്ട് വെച്ചിട്ട് അടയ്ക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ തുറക്കുമ്പോഴും ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല, നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ ഇതും ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തൊരു ടിപ്പ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ ചോദിച്ചിരുന്ന ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ കൈയിൻ്റെയൊക്കെ വിരലിൻ്റെ ആ ഒരു ജോയിൻസിലൊക്കെ ചെറിയ കറുപ്പ് കളർ കാണുന്നു, അതുപോലെ നഖത്തിൻ്റെ സൈഡിലൊക്കെ ബ്ലാക്ക് കളർ ഉണ്ട്. അപ്പോൾ അത് മാറാനുള്ള എന്തെങ്കിലും ടിപ്പ് പറഞ്ഞുതരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു സിമ്പിളായിട്ടുള്ള ടിപ്പാണ് നാരങ്ങയുടെ തൊലി. നമ്മൾ നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് ആ ഒരു തൊലി കളയാതെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ അത് സമയം കിട്ടുമ്പോഴൊക്കെ ഒന്നിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ട് കാര്യമില്ല, ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് നാൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു കളർ പതുക്കെ പതുക്കെ കുറഞ്ഞു വന്നോളും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയണേ. അടുത്ത ടിപ്പ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ ചോദിച്ചിരുന്ന ഒരു ടിപ്പാണ്. അതുപോലെ ഇത് വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പും കൂടിയാണ്. പ്രത്യേകിച്ച് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്, നമ്മൾ അലക്കി കഴിയുമ്പോൾ തുണികൾ വല്ലാതെ കട്ട പിടിച്ചിട്ടുണ്ടാവും. അതിനെ അപേക്ഷിച്ച് ഫുള്ളി ഓട്ടോമാറ്റിക്കിന് അത്രക്കില്ല. അപ്പോൾ നിങ്ങൾ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. തുണികൾ ഇങ്ങനെ വലിച്ച് വലിച്ചെടുക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ തുണികളൊക്കെ അലക്കാനിടുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു നാലോ അഞ്ചോ പ്ലാസ്റ്റിക് കവറുകൾ കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ കളറൊന്നും അങ്ങനെ ഇളകി പോവാത്ത നല്ല സ്മൂത്ത് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കവറുകൾ തന്നെ ഇടാൻ നോക്കുക കേട്ടോ. ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള കവർ ഉണ്ടല്ലോ, അതായാലും മതി. അങ്ങനെ നമ്മൾ എത്ര തുണിയുണ്ടോ നമ്മുടെ വാഷിംഗ് മെഷീനിൽ അത്രയ്ക്കും കൊള്ളും, അതിനനുസരിച്ചിട്ട് കുറച്ചധികം കവർ ഇടുക, നാലെണ്ണം അഞ്ചെണ്ണം ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇട്ടിട്ട് നിങ്ങൾ അലക്കുന്ന സമയത്ത് ആ ഒരു കെട്ട് പണയുന്ന കെട്ട് പണഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ പറ്റാതെ ആവുന്ന ആ പ്രശ്നം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് പരിഹരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ പ്രശ്നം ഫേസ് ചെയ്യുന്ന എല്ലാവരും തന്നെ ഈ ഒരു ടിപ്പും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം കേട്ടോ. അടുത്തത് ഇതുപോലുള്ള ബോട്ടിൽ ക്യാപ്പ് വെച്ചിട്ടുള്ള നല്ലൊരു ട്രിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബോട്ടിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്രഷ് ചെയ്ത് കളയുന്ന സമയത്തൊക്കെ ഇതുപോലെ ക്യാപ്പ് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ അത് വെച്ചിട്ട് നല്ലൊരു ട്രിക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കുറച്ച് ക്യാപ്പ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ കത്തി ഒന്ന് ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ നല്ലപോലെ ചൂടാക്കിയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ചെറിയൊരു ഗ്യാപ്പ് ഇടണം കേട്ടോ. അപ്പോൾ ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതേപോലെ നമുക്ക് ഗ്യാപ്പ് ഇടാൻ പറ്റും. അപ്പോൾ ഇതാ ഇതുപോലെയാണ് ആയിട്ടുള്ളത്, കണ്ടില്ലേ. പിന്നെ ആ കത്തിയിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് കത്തി ചൂടാക്കിയിട്ട് വീണ്ടും വേഗം തന്നെ തുടച്ചു കഴിഞ്ഞാൽ കത്തിയിൽ പറ്റിയിരിക്കുന്ന പ്ലാസ്റ്റിക്കൊക്കെ പോകും കേട്ടോ. അതിനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം, ചൂടാക്കിയിട്ട് തുടച്ചാൽ മതി. ഇനി ഇത് വെച്ചിട്ട് എന്താണ് യൂസ് ഉള്ളതെന്നുണ്ടെങ്കിൽ, നമ്മൾ തുണിയൊക്കെ കഴുകി കഴിഞ്ഞിട്ട് അയ്യയിലിടില്ലേ തുണി ഉണങ്ങാൻ ായിട്ട്, ആ സമയത്ത് നമ്മൾ ക്ലോത്ത് ക്ലിപ്പുകൾ യൂസ് ചെയ്യാറുണ്ട് പറന്നു പോകാതിരിക്കാനായിട്ട്. അപ്പോൾ അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ ക്യാപ്പ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും.
ഈ ഒരു ക്ലോത്തിനൊക്കെ ഞാൻ ദേ ഇതേപോലെ ഈ ഒരു ക്യാപ്പ് വെച്ചിട്ടാണ് ക്ലോത്ത് ക്ലിപ്പ് പോലെ ഒന്ന് ഇങ്ങനെ ടൈറ്റാക്കി വെച്ച് കൊടുക്കുന്നത്. കണ്ടില്ലേ, കറക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന അയ ഉണ്ടല്ലോ, അയ കെട്ടാൻ എടുക്കുന്ന കയറിൻ്റെ തിക്നെസ്സിനനുസരിച്ചിട്ട് വേണം ആ ഒരു ഗ്യാപ്പ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ വളരെ തിന്നായിട്ടുള്ള ഒരു കയറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കയറല്ല, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവമാണ് ഇത്, നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ ആകുമ്പോൾ നൈസായിട്ടേ നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കുറച്ച് കനത്തിലുള്ള കയറൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ഗ്യാപ്പ് ഒന്ന് വലുതാക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ക്ലോത്ത് ക്ലിപ്പ് ഒന്ന് വാങ്ങിയിട്ട് വെറുതെ പൈസ കളയണ്ട. ഇതുപോലത്തെ ഗ്യാപ്പുകൾക്ക് ഇതുപോലെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ക്ലോത്ത് ക്ലിപ്പിൻ്റെ അതേ യൂസ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു റീയൂസ് ഐഡിയയും കൂടിയാണിത്, ഒരുപാട് യൂസ്ഫുൾ ആവും. നമുക്ക് എത്ര ഗ്യാപ്പുകളുണ്ടോ അതിനനുസരിച്ചിട്ട് കുറേ ഉണ്ടാക്കി വയ്ക്കാൻ പറ്റും. എല്ലാ ഡ്രസ്സിനും ഓരോരോ ക്യാപ്പ് വെച്ച് കൊടുക്കാം. ക്ലോത്ത് ക്ലിപ്പ് ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് തികയാതെയൊക്കെ വരില്ലേ. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കുട്ടി കുട്ടി ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് തരാൻ മടിക്കരുത്. അതുപോലെ ഇത് ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണാൻ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഞാനിപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, താങ്ക് യു.